കേരളത്തിൽ മധ്യവടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അറബിക്കടലിൽ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. മലയോര മേഖലകളിലും തീരപ്രദേശത്തും ജാഗ്രത വേണം. ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് തുടരുന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. SSLC സേ പരീക്ഷ ഉൾപ്പെടെ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും മാറ്റമില്ല. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴയെ തുടർന്ന് ഗുജറാത്തിൽ വെള്ളപ്പൊക്കം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ഗുജറാത്തിൽ ഇന്ന് സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയാണ്. ലൈഫ് മിഷൻ കേസിൽ വിജിലൻസ് പ്രതി ചേർത്ത സ്വപ്ന സുരേഷിനെ CBI ഇന്ന് ചോദ്യം ചെയ്യും. കൊച്ചി CBI ഓഫീസിൽ രാവിലെ 11 മുതലാണ് ചോദ്യം ചെയ്യൽ. ലൈഫ് മിഷൻ പദ്ധതിയിൽ FCRA നിയമം ലംഘിച്ചതുമായി ബന്ധപ്പെട്ടാണ് CBI സ്വപ്നയെ ചോദ്യം ചെയ്യുന്നത്. ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയിൽ വിശദമായ വാദം കേൾക്കും. കേസ് എന്തുകൊണ്ട് റദ്ദാക്കണമെന്ന് കഴിഞ്ഞ തവണ വാദം കേൾക്കുന്നതിനിടെ കോടതി ചോദിച്ചിരുന്നു. അത് വിശദീകരിക്കാൻ സ്വപ്ന സുരേഷിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനിടെ ഉദ്യോഗസ്ഥർ തന്നെ മാനസികമായി പീഡിപ്പിക്കുകയാണെന്ന് കാണിച്ച് സ്വപ്ന നൽകിയ ഉപഹർജി കൂടി കോടതി ഇന്ന് പരിഗണിക്കും. ശ്രീലങ്കയിൽ ഐക്യകക്ഷി സർക്കാർ രൂപീകരിക്കാൻ സന്നദ്ധത അറിയിച്ച് പ്രതിപക്ഷം. പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസയുടെ നേതൃത്വത്തിൽ ചേർന്ന സംയുക്ത പ്രതിപക്ഷ കക്ഷി യോഗത്തിലാണ് തീരുമാനം. ശ്രീലങ്കയിൽ അയവില്ലാതെ ജനകീയ പ്രക്ഷോഭം തുടരുന്ന സാഹചര്യത്തിൽ സമാധാന ശ്രമവുമായി ശ്രീലങ്കൻ കരസേനാ മേധാവി ഷാവേന്ദ്ര ശിൽവ. രാജ്യത്ത് സമാധാനം നിലനിർത്താൻ അദ്ദേഹം ജനങ്ങളുടെ പിന്തുണ തേടി. പ്രസിഡന്റ് ഗോതബായ രാജപക്സെ ഔദ്യോഗികമായി രാജി പ്രഖ്യാപിക്കും വരെ പിന്നോട്ടില്ലെന്ന് പ്രക്ഷോഭകാരികൾ പ്രഖ്യാപിച്ചു. പുതിയ സർക്കാർ അധികാരമേൽക്കും വരെ വിക്രമസിംഗെ താൽക്കാലിക പ്രധാനമന്ത്രിയായി തുടരുമെന്നാണ് റിപ്പോർട്ട്. അജ്ഞാതവാസം തുടരുന്ന പ്രസിഡന്റ് രാജപക്സെ ജൂലൈ 13 സ്ഥാനമൊഴിയുമെന്നാണ് സൂചന. അതേസമയം ശ്രീലങ്കയിലേക്ക് സൈന്യത്തെ അയക്കുമെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യ തള്ളി. കൊളംബോയിലെ ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്ത് ക്രൈസ്തവ സമൂഹത്തിനും അവരുടെ സ്ഥാപനങ്ങൾക്കും നേരെ നടക്കുന്ന അക്രമങ്ങൾ തടയാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ബംഗളൂരു ആർച്ച് ബിഷപ്പ് ഡോക്ടർ പീറ്റർ മച്ചാഡോ ഉൾപ്പെടെ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുന്നത്. ജസ്റ്റിസുമാരായ DY ചന്ദ്രചൂഡ്, AS ബൊപ്പഡ എന്നിവർ അടങ്ങിയ ബഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഓരോ മാസവും ശരാശരി 40 മുതൽ 50 വരെ ആക്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന് ആരോപിച്ചാണ് ഹർജി. ആൾക്കൂട്ട ആക്രമണങ്ങൾ തടയുന്നതിനുള്ള മാർഗരേഖ നേരത്തെ സുപ്രീംകോടതി പുറപ്പെടുവിച്ചിരുന്നു. ഇത് കർശനമായി നടപ്പാക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. വിവാദ വ്യവസായി വിജയ് മല്യയ്ക്കെതിരായ കോടതിയലക്ഷ്യ കേസിലെ ശിക്ഷാവിധി സുപ്രീംകോടതി ഇന്ന് പുറപ്പെടുവിക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ബാങ്കുകളുടെ കൺസോർഷ്യം നൽകിയ ഹർജിയിലാണ് വിധി പ്രസ്താവം. ജസ്റ്റിസ് യു ലളിത അധ്യക്ഷനായ ബെഞ്ചാണ് ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത്. വിവിധ ബാങ്കുകൾക്ക് വിജയ് മല്യ നൽകാനുണ്ടായിരുന്ന 6,400 കോടി രൂപ നൽകാൻ സുപ്രീംകോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് പാലിക്കാത്തതിനെതിരെയാണ് കോടതിയലക്ഷ്യ കേസ്. മല്യ കോടതിയലക്ഷ്യ കുറ്റം ചെയ്തതായി 2017 സുപ്രീംകോടതി വിധിച്ചു. കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ ഉത്തരവിടുകയും ചെയ്തു. വായ്പകൾ തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ട മല്യ ഇതിന് തയ്യാറായില്ല. നിലവിൽ 9,700 കോടി രൂപയാണ് വിവിധ ബാങ്കുകൾക്ക് വിജയ് മല്യ നൽകാനുള്ളത്. മല്യയെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കാനുള്ള നിയമ നടപടി ലണ്ടനിൽ പുരോഗമിക്കുന്നതിനിടെയാണ് സുപ്രീംകോടതി വിധിയെത്തുന്നത്. മുംബൈ സ്ഫോടനക്കേസിൽ ടാഡ കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്കെതിരെ പ്രതിയായ അധോലോക നേതാവ് അബു സലേം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പ്രസ്താവിക്കും. ശിക്ഷ 25 വർഷമായി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ അധ്യക്ഷനായ ബെഞ്ച് വിധി പ്രസ്താവിക്കുന്നത്. പോർച്ചുഗൽ പൌരത്വമുള്ള അബു സലേമിനെ അവിടെ നിന്ന് വിട്ടുകിട്ടാൻ കേന്ദ്ര സർക്കാർ ഒപ്പിട്ട കരാറിൽ 25 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷയോ വധശിക്ഷയോ നൽകാൻ പാടില്ലെന്ന വ്യവസ്ഥയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. മേഘവിസ്ഫോടനത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന അമർനാഥ് യാത്ര ഭാഗികമായി പുനരാരംഭിച്ചു. ജമ്മുവിലെ ബേസ് ക്യാമ്പിൽ നിന്നുള്ള ആദ്യ സംഘം ഇന്ന് പുലർച്ചെ അമർനാഥിലേക്ക് യാത്ര തിരിച്ചു. തകർന്ന റോഡുകളും വഴികളും CRPF, ITBP എന്നിവയിലെ ഭടന്മാർ പുനഃസ്ഥാപിച്ചിരുന്നു. പ്ലസ് വൺ പ്രവേശനത്തിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ മാസം 18 ആണ് അവസാന തീയതി. ആദ്യ അലോട്ട്മെന്റ് 27 നടക്കും.
ഘട്ടത്തിൽ മൂന്ന് അലോട്ട്മെന്റുകൾ ഉണ്ടാകും. അലോട്ട്മെന്റുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കി അടുത്ത മാസം 17 ക്ലാസുകൾ ആരംഭിക്കാനാണ് തീരുമാനം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകൾ ഒഴികെയുള്ള മറ്റ് 10 ജില്ലകളിലും സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അനുവദിച്ച 75 താൽക്കാലിക ബാച്ചുകൾ തുടരും. ഇതിനു പുറമെ ഷിഫ്റ്റ് ചെയ്ത 4 ബാച്ചുകളും ഉണ്ടാകും. അതേസമയം നീന്തലറിവിന് നൽകിയിരുന്ന ബോണസ് പോയിന്റ് ഒഴിവാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ആഴിമലയിൽ കാണാതായ യുവാവിനായി പോലീസ് അന്വേഷണം തുടരുന്നു. ബാലരാമപുരം നരുവാമൂട് സ്വദേശി കിരണിനെ പെൺസുഹൃത്തിന്റെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോയെന്നും പരാതിയുണ്ട്. ആഴിമല തീരത്തെ പാറയിൽ യുവാവ് നിൽക്കുന്നത് കണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. കടലിൽ കാണാതായെന്ന സംശയത്തിൽ കോസ്റ്റൽ പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. തീരത്തുനിന്ന് കിരണിന്റെ ചെരുപ്പ് കണ്ടെത്തിയിരുന്നു. പാലക്കാട് ധോണിയിലെ കാട്ടാന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനെത്തിച്ച കുങ്കി ആനകൾ ഉടനെ കാട്ടിലേക്ക് കയറില്ല. കുങ്കി ആനകൾ വന്നതിനു ശേഷം പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യം ഇല്ലാത്തതാണ് കാരണം. അതേസമയം ചീങ്കുഴി ഭാഗത്ത് കാട്ടാന ഇറങ്ങിയത് ആശങ്കയ്ക്ക് കാരണമായി. പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വനം വകുപ്പിന്റെ RRT സംഘത്തിന്റെ പെട്രോളിംഗ് കർശനമാക്കാൻ തീരുമാനമായി. കാട്ടാനയെ മയക്കുവെടി വയ്ക്കുന്ന കാര്യത്തിൽ DFO എഴുതിയ കത്തിന് ഉന്നത ഉദ്യോഗസ്ഥരുടെ തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വൃദ്ധൻ ചവിട്ടേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിയായ ആക്രി കച്ചവടക്കാരനായി അന്വേഷണം തുടരുന്നു. പ്രതിയുടെ ഫോട്ടോ കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചിരുന്നു. ഇയാൾ കൊല്ലം ജില്ലക്കാരനാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. മധ്യവയസ്കനായ പ്രതിക്ക് ഒരു കൈ മാത്രമാണുള്ളത്. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്ന് കഴക്കൂട്ടം പോലീസ് അറിയിച്ചു. മരിച്ച ഭുവനചന്ദ്രന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. നെട്ടേക്കോണം സ്വദേശിയായ 65-കാരൻ ഭുവനചന്ദ്രൻ ആക്രി കച്ചവടക്കാരന്റെ ചവിട്ടേറ്റത്തിന് പിന്നാലെ ഇന്നലെ ഉച്ചയോടെയാണ് മരിച്ചത്. വാക്കുതർക്കത്തിനിടെയായിരുന്നു ആക്രമണം. കോട്ടയം ജില്ലയിൽ കോവിഡ് വാക്സിനേഷൻ ക്രമീകരണത്തിൽ മാറ്റം. ഇന്നു മുതൽ പാലാ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി, വൈക്കം താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ കുട്ടികളുടെ കോവിഡ് വാക്സിനേഷൻ ശനിയാഴ്ചകളിൽ മാത്രമായിരിക്കും ലഭ്യമാവുക. എന്നാൽ ഈ കേന്ദ്രങ്ങളിൽ 18 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷൻ ബുധൻ, ഞായർ ഒഴികെ എല്ലാ ദിവസവും തുടരും. പ്രാഥമിക സാമൂഹിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ചൊവ്വാഴ്ചകളിൽ ഏർപ്പെടുത്തിയിരുന്ന 60 വയസ്സിന് മുകളിലുള്ളവരുടെ കരുതൽ ഡോസ്, 18 വയസ്സിന് മുകളിലുള്ളവരുടെ 1-2 ഡോസ് വാക്സിനേഷൻ സൌകര്യം എന്നിവ തുടരും. BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി കേരളത്തിലെത്തിയ കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്ന് ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കും. രാവിലെ 11 വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ സംഗമമാണ് പ്രധാനം. തുടർന്ന് അദ്ദേഹം ചെമ്പഴന്തി ഗുരുകുലം സന്ദർശിക്കും. ഉച്ചയ്ക്ക് കഴക്കൂട്ടത്ത് ദേശീയപാതാ വികസന പ്രവർത്തനം വിലയിരുത്തും. പാർട്ടി തലത്തിൽ വിവിധ കൂടിക്കാഴ്ചകളിലും ഇന്നും നാളെയുമായി ജയശങ്കർ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ജനസംഖ്യാ നിയന്ത്രണത്തിനായുള്ള ബോധവൽക്കരണത്തിനാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ശാസ്ത്രീയ മാർഗങ്ങളിലൂടെയുള്ള ജനസംഖ്യാ നിയന്ത്രണം വികസിത സമൂഹത്തിന് അനിവാര്യമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാവർക്കും കുടുംബാസൂത്രണ മാർഗങ്ങളെപ്പറ്റി അവബോധമുണ്ടാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജനഹൃദയങ്ങൾ കീഴടക്കിയ ആയുർവേദാചാര്യൻ ഡോക്ടർ PK വാര്യർ ഓർമ്മയായിട്ട് ഒരു വർഷം. അനുസ്മരണ സമ്മേളനം വൈകിട്ട് 4:30 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി VR അധ്യക്ഷത വഹിക്കും. PK വാര്യരുടെ 100-ാം പിറന്നാൾ സമ്മാനമായി ആര്യവൈദ്യശാല ജീവനക്കാർ പ്രഖ്യാപിച്ച വീടുകളുടെ താക്കോൽ സമർപ്പണവും ഡോക്ടർ PK വാര്യർ റിസർച്ച് ഫൗണ്ടേഷൻ രൂപവൽക്കരണ പ്രഖ്യാപനവും നടക്കും. വൈകിട്ട് 5:00 പൊതുസമ്മേളനം MT വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്യും. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാവായുടെ 1-ാം ഓർമ്മ പെരുന്നാൾ ഇന്നും നാളെയുമായി കോട്ടയം ദേവലോകം കാത്തോലിക്കേറ്റ അരമനയിൽ ആചരിക്കും. വിവിധ ദേവാലയങ്ങളിൽ നിന്നും മാറയിലെ കത്തീഡ്രലിൽ എത്തുന്ന തീർത്ഥാടകർ വൈകിട്ട് 5 കാൽനടയായി അരമനയിൽ എത്തിച്ചേരും. തുടർന്ന് പരിശുദ്ധ കാത്തോലിക്ക ബാവയുടെ മെത്രാപൊലീത്തമാരുടെയും നേതൃത്വത്തിൽ ശുശ്രൂഷകൾ നടക്കും. അനുസ്മരണ സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും.